ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ എഴുതി വെച്ച ഒരു വാചകത്തിൻ്റെ പരിഭാഷ ഇങ്ങനെയാണ്: ഒരു ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചാൽ ഒരു പക്ഷേ രോഗി മരിച്ചേക്കാം, ഒരു എഞ്ചിനീയർക്ക് വീഴ്ച വന്നാൽ പാലമോ കെട്ടിടമോ തകർന്നേക്കാം, എന്നാൽ ഒരു അധ്യാപകന് വീഴ്ച സംഭവിച്ചാൽ നശിക്കുന്നത് ഒരു തലമുറയാണ് എന്നാണ്. അതെ, നമ്മുടെ കയ്യിൽ വീഴ്ച സംഭവിച്ചാൽ ഒരു തലമുറയാണ് നശിച്ചു പോകുന്നത്. ആ നശിച്ചു പോയ ആ തലമുറയെ ഇവിടെ ജീവിപ്പിച്ചുകൊണ്ട് നമ്മൾ വാങ്ങിയ ശമ്പളം അനുവദനീയമാകുമോ? അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ, ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ നമ്മൾ അധ്വാനിച്ച നമ്മുടെ ആ ശമ്പളം നമുക്ക് ഹറാമല്ലേ എന്ന് ഓരോരുത്തരും ചിന്തിക്കാം. അതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന ശമ്പളത്തിന് പൂർണ്ണമായി നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ ഡെഡിക്കേറ്റായി ഈ ധാർമ്മിക ബോധത്തിലേക്ക് മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അധ്യാപനം എന്നത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ട ഒരു തൊഴിലാണ്. ഒരിക്കലും തന്നെ വർഗീയമായൊരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ മുമ്പിലുള്ളതൊക്കെ മനുഷ്യ കുട്ടികളാണ്. അത് ഇന്ന ആളാണ്, ഇന്ന മറ്റേ ആളാണ് എന്ന് പറഞ്ഞ് ഒരു വർഗീയ സ്വഭാവത്തിൽ പെരുമാറുന്ന രീതി നമ്മുടെ ക്ലാസ് റൂമിലോ നമ്മുടെ എഴുത്തിലോ സംസാരങ്ങളോ ഒരിക്കലും തീയരുത്, ഉണ്ടാകരുത്. കാരണം ഇന്ന് ഈ വിഷം കുത്തിവെച്ച് നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് സിലബസ് കൊണ്ടുവരുന്നുണ്ട്, വേറൊരു ഭാഗത്ത് യൂട്യൂബിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മക്കളോട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അവർ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ മക്കളെ നിങ്ങൾ തീവ്രവാദികളാകരുത്, ഭീകരവാദികളാകരുത്, വർഗീയവാദികളാകരുത്. ഇത് നല്ലോണം നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഈ നാടിനെ തിരിച്ചു പിടിക്കാൻ കഴിയും.